Hi friends, we will spray gun adjustments and basic provider. Common item is available for gun setup. That is the paladar HVLP, LVLP, and some of the normally available either Nova or brand into Savarna. I was thinking common adjustments okay, the same as basic ones like a general and same at the Manaslaka on the radio. Pinna idilu Namukupum, Kudia machinery, Lila, the Sambona in the air and the flow adjustment, a little pressure adjustment, no boda on our under Chaladine, abom Adi Thalia tollingle, Ibade toke on our under, other than Ilia, other than little same on അതിനനുസരിച്ച് ബാക്കിയുള്ള കയ്യിലുള്ള ഏതാണോ കംപ്രസർ ഏതാണോ സ്പ്രേ ഗണ്ണ് അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ താഴെ ഇത് എയർ കണക്ട് ചെയ്യുന്നതാണെന്ന് അറിയാമായിരിക്കും. ഇവിടെയാണ് എയർ കണക്ട് ചെയ്യുന്നത്, എയറിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യുന്നത്. അതിങ്ങനെ ഒരു ഇതിലാണ് വരുന്നത്. പിന്നെ ഹാൻഡിൽ പിടിക്കേണ്ട പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ഈ താഴത്തെ ഈ രണ്ട് വിരലുകൾ ഇവിടെ ഈ കറക്റ്റായിട്ടും ഈ ട്രിഗറിൽ ഈ രണ്ട് വിരലും ഈ വിരൽ നമുക്ക് പുറകിലിങ്ങനെ ഇത് ഇവിടെ ഇങ്ങനെ കറക്റ്റ് അതിനൊക്കെയുള്ളൊരു കറക്റ്റ് ഗ്രിപ്പിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രണ്ട് വിരൽ ഇങ്ങനെ ഈ ട്രിഗറിൽ പിടിക്കുന്ന തരത്തിൽ ചെയ്യാം. നല്ല ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ തള്ള വിരൽ വലിയ വിരൽ കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പ്രസ് ചെയ്യേണ്ട വരത്തില്ല. ഇൻ കേസ് അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ അതങ്ങനെ ഞെരുങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് കൈ ഫിംഗർ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇവിടെ മാറ്റി പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പെടാത്ത തരത്തിലായിരിക്കണം പിടിക്കേണ്ടത്. അടുത്തത് നമുക്ക് ഇതിലെ ഇതിങ്ങനെ ഇതിലെ എയർ വരുന്നു. അവിടുന്ന് ഈ ഇതുവഴി ഇപ്പുറത്തോട്ടാണ് പിന്നെ എയർ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ പാസ് ചെയ്ത് ഇവിടെ വരുന്നു. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നോബ് കാണാനുണ്ട്. അത് ഫാൻ കൺട്രോൾ എന്ന് പറയും, അതിൻ്റെതാണ്. അത് പിന്നെ ഇവിടെയുള്ള നമ്മുടെ ഫ്ലൂയിഡ് കൺട്രോൾ, ഫ്ലൂയിഡ് എന്തുമാത്രം, അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് ഗ്രാവിറ്റി ഫീഡാണ്. ഇത് താഴെ നിന്ന് വലിച്ചെടുക്കുന്ന ടൈപ്പല്ല, ഗ്രാവിറ്റി ഫീഡാണ്. മുകളിൽ ടാങ്ക് പെയിൻറ്റിൻ ടാങ്കിൽ ഫീഡ് ചെയ്യുന്ന തരത്തിലാണ്. അപ്പം മുകളിൽ നിന്നുള്ള ഇതിനെ ഗ്രാവിറ്റി ഫീഡ് കൊണ്ടാണ് താവട്ടിറങ്ങുന്നത്. അതിനെയാണ് പിന്നെ എയർ വഴി അടിച്ച് തെറിപ്പിച്ച് കണികകളാക്കിയിട്ട് ആറ്റമൈസ്ഡ് എന്ന് പറയും, കണികകളാക്കിയിട്ട് ഇതിലേക്കൂടെ തെറിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ സ്പ്രേ ഒരു ഇതിൻ്റെ എഫക്റ്റ് കിട്ടുന്നത്. ആദ്യം നമുക്ക് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരു മെഷീൻ ആദ്യമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലൂയിഡിൻ്റെ ലെവൽ തന്നെ നോക്കാം. അപ്പം ഇത് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് പിടിക്കുക ഈ ഒരു നോബ്. അപ്പം ഇതിപ്പോൾ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. നമുക്കത് ചിലപ്പോൾ ഒരു ഈ പൊസിഷനിലെങ്ങാനാണ് കിട്ടുന്നതെന്ന് കരുതിക്കോ, കംപ്ലീറ്റ് ലൂസായിട്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. കംപ്ലീറ്റ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത് തിരിയുക. ഇതിങ്ങനെ തിരിച്ച് 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 നമുക്ക് നല്ലൊരു ബലം ഫീൽ ചെയ്യും ഒരു ഭാഗത്തെത്തി കഴിയുമ്പോൾ. അവിടെ നിന്ന് അത് കംപ്ലീറ്റ്, അതായത് നല്ലവണ്ണം ടൈറ്റ് ആവുന്നവരെ തിരിക്കുക. ഇപ്പോൾ ഇത് ഇനിയും ഇനി ഇതിൽ കൂടുതൽ ഇനി തിരിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് ഇത്. ഇതാണ് ഇതിൻ്റെ ഒരു വൈഡ് ഓപ്പൺ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ആയി നിൽക്കുന്നൊരു പൊസിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് ഇത്. ഇവിടെ നിന്നാണ് നമ്മളതിനെ അതിനെ അടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് നമുക്കൊരു ഒരു ഒരു തി ഒരു പിരി ഒരു ഒരു വൺ ടേൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേണൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായി ഒരു ഫ്ലൂയിഡ് കൺട്രോളായി. ഇപ്പോൾ എന്തുമാത്രം ഫ്ലൂയിഡ് പോകണം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് എയർ ആണി, അതായത് ട്രിഗർ കുറച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് കണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഈ ഒരു നോബ് പ്രസ് ആവത്തില്ല. ട്രിഗർ ആദ്യം പ്രസ് ചെയ്യുമ്പോൾ കുറച്ച് എയർ മാത്രമായിരിക്കും വരിക. അത് 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 തന്നെ അങ്ങനെ തന്നെയാണ് അത് ആവശ്യമായിട്ട് വേണ്ടുന്നത്. അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ പോകണം, അത് കഴിഞ്ഞിട്ട് ഫ്ലൂയിഡ് വരാൻ പാടുള്ളൂ. അപ്പോൾ അതിനുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. ഈ സാധനത്തിൻ്റെ ഒരു പ്രഷറിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇതൊരു സ്പ്രിങ്ങിനകത്ത് വരുന്നതാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആദ്യത്തെ ഒരു തവണ ഇത്രയും പ്രസ് ചെയ്യുമ്പോൾ എയർ വന്നു, അതിനുശേഷം ഈ ഫ്ലൂയിഡ് വന്നു. ഇതിൻ്റെ ഒരു കൺട്രോളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് അഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്പ്രിങ്ങും ഇതിനകത്ത് സംഭവം ഇതിൽ ഈ ഒരു ഇത് ഇതിനെ പോയി അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ആ ബലം കൊടുക്കുന്നതിൻ്റെ അളവാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു സംഭവത്തിനെ നമ്മൾ പുറകോട്ട്. ഇതിപ്പം ഇത് നമ്മൾ ഊരി വെച്ചിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലൂയിഡ് വരുന്ന സാധനം ഇതിങ്ങനെ വലിഞ്ഞ് ഈ ഒരു നോസലിനെ കൺട്രോൾ ചെയ്യുന്ന സാധനം ഇതിങ്ങനെ പുറകോട്ട് ഊരി വരും, അത് പിന്നെ തിരിച്ചു പോകത്തില്ല. അപ്പോൾ അതിനാണ് ഈ സ്പ്രിംഗ് ലോഡഡായിട്ട് ഈ ഒരു സംഭവം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഇട്ടിട്ട് ആ ഒരു കറക്റ്റ് ടെൻഷനിൽ നിർത്തി കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ അത് നമുക്ക് പെയിൻറ്റ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ നമുക്ക് അത് കറക്റ്റാണോ എന്നുള്ളത് നോക്കാം. ഇങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്, വൈഡ് ഓപ്പണും. അപ്പോൾ ഇത് കറക്റ്റായി. അവിടെ നിന്ന് ഒരു വൺ ടേൺ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ടേൺ ഒന്നര ടേൺ തിരിച്ച് ഇത് ഇതൊരു കറക്റ്റായിരിക്കും ഈ പൊസിഷൻ.
നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവും. ഇങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ കംപ്ലീറ്റ് ലോക്കാണ്, ഇത് കംപ്ലീറ്റ് തിരിച്ച് മുറുക്കി വെച്ചിരിക്കുകയാണ് ഈ സൈഡിലേക്ക്. അതായത് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ക്ലോക്ക് വൈസ് തിരിച്ച് കഴിഞ്ഞാൽ ലോക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഇതൊന്ന് സാധാരണ സ്ക്രൂവിൻ്റെ ത്രെഡ് പോലെ തന്നെ. ഈ കണ്ടീഷനിൽ നിന്ന് നമുക്കിതിനെ ഇതിലൂടെ ഇത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന ഈ ഇവിടെയും ഇത് ചിലയിടത്ത് ചില ഗണ്ണിന് ഇവിടെ രണ്ട് ഹോൾ ഉണ്ടാവും, ഇതിന് ഒരു ഹോൾ വരുന്ന ടൈപ്പാണ്. ഇതിലേക്കൂടെ വരുന്ന എയറാണ് ഇതിലേ കൂടെ വരുന്ന ഈ നടുക്കൂടെ വരുന്ന ടിപ്പിൽ കൂടെ നോസിലിൽ കൂടെ വരുന്ന ഫ്ലൂയിഡിനെ അല്ലെങ്കിൽ പെയിൻറ്റിനെ അടിച്ച് ഇങ്ങനെ തിരിച്ച് പാറ്റേൺ ആകുന്നത് ഈ സൈഡിൽ കൂടെ വരുന്ന എയർ, ഈ സൈഡിൽ കൂടെ രണ്ടിനകത്തൂടെ എയർ വരുന്നുണ്ട് ഈ രണ്ട് ഹോളിൽ കൂടെ. അപ്പോൾ അതിനെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇതിനകത്ത് ഈ താഴെ വരുന്ന ഹോളുണ്ടോ, ഈ ഹോളിനകത്തൂടെ വരുന്ന എയറിനെ കൺട്രോൾ ചെയ്യാനാണ് ഇത്, ഇതിൻ്റെ നേരെ ഉള്ളത്. അപ്പോൾ ഈ ഹോളിൽ കൂടെയാണ് ഇതിൻ്റെ എയർ വരുന്നത്. ഇത് നമുക്ക് കംപ്ലീറ്റ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ എയർ വരത്തില്ല, വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇവിടെ ലോക്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ട് പെയിൻറ്റിൻ്റെ വരുന്ന നോസിലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും, ഇത് മെറ്റാലിക് സീലിംഗ് ആണ്, ഈ ഒരു അതിൻ്റെ ഷാർപ്പ് എഡ്ജ് ഉണ്ട് അത് വെച്ചിട്ട് ഇതിൽ കറക്റ്റായിട്ട് സീലാവുകയാണ് നമ്മളത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ. അതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിലെ ഇത് ഈ ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന എയർ ഇതിലേ കൂടെ വന്ന് ഈ ഈ ഹോളിൽ കൂടെ കയറിയിട്ട് ഇതിനകത്തൂടെ ഈ നടുക്കൂടെ പോകുന്ന ഫ്ലൂയിഡിൻ്റെ മുകളിലോട്ടാണ് ചീറ്റുന്നത്. അപ്പോൾ അതിനെ എന്നിട്ട് സ്പ്രേ ആക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻസ് കൺട്രോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് അതഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്ന സാധനമാണ്. നമുക്കത് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതും ലൂസാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ ഒരു സാധനത്തിൽ ഇതിൻ്റെ കൺട്രോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റ് ഒഴിച്ചിട്ട് തന്നെ നോക്കണം, എന്തുമാത്രം എയർ പോകണം, അത് ഇത് കൂട്ടുന്നതിനനുസരിച്ച് കൂടുതൽ എയർ പോകും, കൂടുതൽ എയർ പോകുന്നതിനനുസരിച്ച് അത് പെയിൻറ്റ് സ്പ്രെഡ് ചെയ്യുന്ന അളവ് കൂടും. അപ്പോൾ അതിൻ്റെ ആ ഒരു പാറ്റേൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോളാണ് ഇത്. വേറെ നമുക്ക് ഈ ഒരു ടൈപ്പ് ഗണ്ണിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട വരുന്നില്ല. എയറിൻ്റെ ഗണ്ണ് ഇതിവിടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ അതൊന്നും ചെയ്യേണ്ട വരത്തില്ല നമുക്ക്, അത് കറക്റ്റ് ആയിരിക്കും. അതവർ ഫാക്ടറിയിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്താണ് വിടുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട വരത്തില്ല. പിന്നെ ഇവിടെ ഈ നോസിൽ പാറ്റേൺ നമുക്കത് അപ്പാണോ ഡൗൺ ആണോ എന്നൊക്കെയുള്ളത് തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു ഇതിൻ്റെ ഈ പൊസിഷൻ. അതായത് ഇങ്ങനെ ഇങ്ങനെ ഒക്കെ അത് നമ്മുടെ ഏത് സൈഡിലേക്കാണോ നമ്മൾ ഗണ്ണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വെർട്ടിക്കലാണോ ഹൊറിസോണ്ടലാണോ എന്നുള്ളതിനനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാം. അത് നമുക്ക് ഫ്ലൂയിഡ് ഇട്ട് കഴിയുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പെയിൻറ്റ് ഒഴിച്ചിട്ട് തന്നെ നമുക്കത് നോക്കി മനസ്സിലാക്കാം. പിന്നെ അടുത്തത് വരുന്ന ടാങ്ക്. ടാങ്കിൽ ഇങ്ങനെയൊരു സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഇത് വെച്ചിട്ട് ഒരു പട്ട പോലെയുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിലാണ് ഈ ലോക്ക് വരുന്നത്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു രണ്ട് സൈഡിലുമുള്ള സംഭവത്തിൽ നിന്ന് പുറകോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീടും നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം. ഇത് ഇതിൻ്റെ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ബലത്തിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് നല്ല ടൈറ്റായിരിക്കും. എങ്കിൽ പോലും ചില ഭാഗത്തോടൊക്കെ ഇത് മെറ്റലും മെറ്റലും ആയതുകൊണ്ട് തന്നെ വാഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് ചില ഭാഗത്തോടെ ചെറുതായിട്ട് ചെരിഞ്ഞ് കഴിഞ്ഞാൽ ലീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിലെ ഒഴിക്കൂടെ ഒഴിക്കുന്ന പെയിൻറ്റ് ഇതിലെ കൂടെ നേരെ ഇറങ്ങുന്നു, ഈ വേറ് വന്നിട്ട് അടിച്ച് തെറിപ്പിക്കുന്നു അതിനെ അവിടെ കൂട്ടിച്ചേർന്ന്. അത് ഈ ഹോളിൽ കൂടെയാണ് ഇറങ്ങി വരുന്നത്. അതിനെ നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ഈ ഈ മുമ്പേ അഡ്ജസ്റ്റ് ചെയ്ത ആ ഒരു പിന്നെ പുറകോട്ട് പോവാണ്. ഈ ഒരു പിന്നെ പുറകോട്ട് പോകുന്നതിനനുസരിച്ചാണ് ഇതിലെ കൂടെ ഫ്ലൂയിഡ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വെറുതെ ഇതിനകത്ത് പെയിൻറ്റ് ഒഴിച്ചിട്ട് എയർ കണക്ട് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലെ കൂടെ എയർ പെയിൻറ്റ് പുറത്തോട്ടിങ്ങനെ ഒഴുകിപ്പോവും. അതിൻ്റെ ഒരു കൺട്രോളാണ് മാത്രമാണ് ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ എയറും കൂടെ വരുമ്പോഴാണ് നമുക്കതിൻ്റെ കൃത്യമായിട്ട് വർക്കിംഗ് വരുന്നത്. ഇത്രയാണ് ബേസിക്കായിട്ട് ഗണ്ണിൻ്റെ കാര്യങ്ങൾ വരുന്നത്, അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്കത് പെയിൻറ്റ് ഒഴിച്ചിട്ടൊന്നുകൂടെ കൃത്യമായിട്ട് നോക്കാം. ഇതിൽ നമ്മൾ പെയിൻറ്റ് നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അരിച്ചിട്ട് വേണം ഓരോ തവണയും പെയിൻറ്റ് ഒഴിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കരട് കയറി കഴിഞ്ഞാൽ നോസിലിനകത്ത് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. കട്ടി കുറഞ്ഞൊരു കോട്ടൺ തുണിയോ വല്ലതും വെച്ചിട്ട് അരിക്കുക. സ്റ്റെയിനറോ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അടപ്പ് അടച്ചു കൊടുക്കുക. തുടക്കത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി ഓവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കനം കൊണ്ട് നമുക്ക് ഗണ്ണത്ര കൺട്രോൾഡായിട്ട് നിൽക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, ഈ നോസിലിൽ കൂടെ പെയിൻറ്റ് ഒഴുകി ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു എയർ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷേ
ഇതുപോലെ ഈ നോസിലി കൂടെ വരുന്ന പെയിൻറ്റിനെ അയറിൻ്റെ പ്രഷറിൽ ഇതിനെ തള്ളി ഇതിലെ കൂടെ പാസ് ചെയ്യിച്ചിട്ട് ഈ ഒരു പാറ്റേൺ ഫിക്സ് ചെയ്യുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ചെയ്യുന്നതിനനുസരിച്ച് അതിനെ കണികകൾ ഏറ്റവും ചെറിയ കണികകളാക്കി നമ്മുടെ പ്രതലത്തിലേക്ക് പതിപ്പിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ഫിനിഷിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഹാൻഡ് റൈറ്റ് ചെയ്താൽ മതിയാവും. നമുക്ക് ഓരോ തവണയും പാറ്റേണൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമുക്കത് മാറ്റേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാൻഡ് റൈറ്റ് ചെയ്താൽ മതിയാവും. ഇനി നമുക്കിതിനെ എയർ കൊടുത്തിട്ട് അതിൻ്റെ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ്സിനനുസരിച്ച് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നും എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു അകലം എന്ന് പറയുന്നത് നമുക്കൊരു 4 ഇഞ്ച് 5 ഇഞ്ചൊക്കെ മാക്സിമം മതി. ഒരു ഈ ഒരു ലെവൽ ഒരു മാക്സിമം ഒരു ഇത്ര ലെവൽ 5 ഇഞ്ച് 6 ഇഞ്ച് മാക്സിമം അത്ര മതിയാവും. അത് ഓരോന്നിനനുസരിച്ച് മെറ്റീരിയലിനനുസരിച്ചൊക്കെ നമുക്കത് ഡിസൈഡ് ചെയ്യാം. ജസ്റ്റ് ഇത് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ തവണയൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയാൽ നമുക്ക്. അപ്പോൾ ഇതിൽ ഇതിപ്പം കറക്റ്റാണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റാണ്. നമുക്കതിനെ ഇവിടുന്ന് ഇനി ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് അതേ അകലത്തിൽ അപ്പം അത് സംഭവം കുറച്ച് ചെറുതായി അല്ലെങ്കിൽ അതിന് മാറ്റം വന്നു, പക്ഷേ അതിൻ്റെ സൈഡിലേക്കൊക്കെ നല്ലവണ്ണം തെറിച്ചു. അപ്പോൾ അത്രയും അങ്ങനെ, അതായത് അത് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനോട് മറ്റേതായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് യോജിച്ച് പോകും അത്. പക്ഷേ നമ്മുടെ ആവശ്യം അത്രയും പുറത്തോട്ട് തെറിക്കാതിരിക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെ കൺട്രോൾ നമ്മൾ കുറച്ച് കുറയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടെ നോക്കാം. ഇപ്പം അതിൻ്റെ ആ ഒരു വന്ന മെത്തേഡിൽ തന്നെ കുറച്ച് മാറ്റം വന്നു. അപ്പോൾ ഈ ഒരു ഇനി ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ട് കുറച്ച് നോക്കാം. അപ്പോൾ അത് കറക്റ്റ് സ്പോട്ടിലേക്ക് വന്നു ആ ഒരു ഇത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇപ്പം പെയിൻറ്റ് അതിൻ്റെ കണികകളാകുന്ന അല്ലെങ്കിൽ ആറ്റമൈസ്ഡ് ആവുന്ന സ്വഭാവത്തിന് ഒട്ടുമില്ല. അതായത് ഇതിലേക്കൂടെ ഈ എയർ വന്നാൽ മാത്രമേ അതിനെ ഇങ്ങനെ തെറിപ്പിച്ച് ഏത് രീതിയിലാണോ പോകേണ്ടത് അതുപോലെ ആവത്തുള്ളൂ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇത് കൂടുതൽ ഇതുപോലെ താഴോട്ട് ഒലിക്കാനും അല്ലെങ്കിൽ ഒക്കെ വരും. പിന്നെ ചെറിയൊരു പോയിൻ്റൊക്കെ ആണെങ്കിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം. ഒരു ഇങ്ങനെയൊക്കെയുള്ള ലൈൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മാക്സിമം കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ 0 ഇട്ടിട്ടും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയ കുറച്ച് വളരെ ചെറിയ ഏരിയ ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ ഓരോ ഏരിയക്കനുസരിച്ചും ഇതിനനുസരിച്ച് നമ്മളുടെ പാറ്റേൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫാൻ കൺട്രോൾ എന്ന് പറയും. ആ ഫാനിൻ്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും, മാക്സിമം കൂട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ തെറിച്ച് വലുതായി കൂടുതൽ സൈഡിലേക്ക് ബ്ലെൻഡാവുന്ന തരത്തിൽ വരും. ഇതിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ ഉപയോഗം. പിന്നെ ഈ ഫ്ലൂയിഡിൻ്റെ കൺട്രോൾ അത് നമുക്ക് മറ്റേതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടാൽ മതി. പിന്നെ അതിനും വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റി നോക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് മുറുക്കി നോക്കാം നമുക്ക്. അപ്പം ആദ്യം എയർ അധികം വരാതെ കൂടെ തന്നെ നമുക്കത് ഫ്ലൂയിഡും കൂടെ വരും. നമ്മളിപ്പോൾ ഇത് ഫാൻ കംപ്ലീറ്റ് കുറച്ചിട്ടിരിക്കുകയായിരുന്നു, നമുക്ക് കുറച്ചൊന്ന് കൂട്ടിയിട്ട് നോക്കാം. ഒത്തിരി ഇതിൻ്റെ നമുക്ക് ഒപ്റ്റിമലായിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. അവിടുന്ന് ഒരു 1.5 ടേണൊക്കെ നമുക്ക് തിരിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ടുള്ളത്. ഇത്ര തന്നെ ഉള്ളൂ ഇതിൻ്റെ മെയിനായിട്ടുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഈ പാറ്റേൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഈ ക്രോസ് പൊസിഷനിലാകുമ്പോൾ ഇതിങ്ങനെ വെർട്ടിക്കലായിട്ട് നേരെ വരും ഈ ഒരു പൊസിഷൻ. അതേസമയം അതിനെ ഇത് നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ അത്ര കറക്റ്റല്ല. നമുക്കിതിൻ്റെ മുകൾവശവും താഴ്വശവും നടുഭാഗം നല്ലവണ്ണം വണ്ണത്തിലും മുകൾവശവും താഴ്വശവും ചെറുതായിട്ടും വരണം. അങ്ങനെയാണെങ്കിലേ നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോവേ. ഇവിടെ പരമാവധി പെയിൻറ്റിൻ്റെ പുറത്തോട്ട് പോകുന്നതും കാര്യങ്ങളും ഇവിടെ അതുപോലെ തന്നെ പരമാവധി കുറഞ്ഞ് വരത്തുള്ളൂ. അതുപോലെ ഈ സൈഡിലേക്ക് തെറിക്കുന്നത് ഇതിപ്പോൾ ഫാനിൻ്റെ ഇത് കൂടുതലായതുകൊണ്ടാണ് ഇത്രയും തെറിക്കുന്നത്. അപ്പം ഇതാണ് നമുക്ക് ഇത്രയും ഇതിപ്പോൾ ഉണ്ട്, സൈഡിലേക്കെല്ലാം ഒത്തിരി തെറിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കൺട്രോൾഡായിട്ടുള്ളൊരു പൊസിഷനിൽ കിട്ടാൻ സാധ്യത ഇച്ചിരി പാടാണ്. ഇതിനനുസരിച്ച് നമുക്കത് ഏത് തരത്തിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എയറിൻ്റെ പ്രഷറിൻ്റെ റെഗുലേഷൻ ഉണ്ട്, പക്ഷേ അതെനിക്കിവിടെ കാണിച്ചു തരാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അത് നമ്മൾ കംപ്രസറിൽ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ചിലതിന് ഇവിടെ ഞാനൊരു എയറിൻ്റെ അഡീഷണൽ വാൽവ് വെച്ചിട്ടൊരു ഇത് ചെയ്യണമെന്ന് ഗേജൊക്കെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് പിന്നെ അത് കൂടുതൽ ലൈനൊക്കെ കൊടുത്ത് ഉപയോഗിക്കുന്നിടത്താണ് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് ഒറ്റൊരെണ്ണം മാത്രമായിട്ട് ഉപയോഗിക്കുന്നിടത്ത് അതിൻ്റെ ആവശ്യമുണ്ട് അത്രയധികം ഇല്ല. പിന്നെ 1-2 വട്ടം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതേ ഏതാണ് ഒപ്റ്റിമലായിട്ടുള്ള ഇതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിനെ നമ്മൾ ഈ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ
അതിനെ നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് അടിക്കാനുള്ള ഒരു പാകത്തിന് കിട്ടും. ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിലാണ് എനിക്ക് ഗണ്ണ് കൊണ്ടുപോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈ പാറ്റേൺ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഇത് തിരിക്കേണ്ടത്. അത് നമുക്ക് ഏത് സൈഡിലോട്ടാണോ വേണ്ടത് ഇങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് ചരിച്ചിടാം. ഇപ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനൊരു പാരലായിട്ടും ഇങ്ങനെ ഇതിൻ്റെ ആവശ്യം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ നമ്മളുടെ സാഹചര്യത്തിന് മെറ്റീരിയലിനനുസരിച്ച് ഇങ്ങനെയാണ് ചരിഞ്ഞ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് അതിനെ സെറ്റ് ചെയ്തിടാം. എന്നിട്ട് ഇങ്ങനെ നമുക്ക് കണ്ണ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ചരിഞ്ഞ് പോകും. അപ്പോൾ അതെങ്ങനെയാണോ വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് അത്. ഇതിപ്പോൾ നമ്മൾ വെർട്ടിക്കൽ പൊസിഷനിലാണുള്ളത്. ഇങ്ങനെ നമുക്കൊരു കൃത്യമായ ലൈനിൽ ഇതിനെ ചെയ്യാൻ പറ്റും താഴോട്ട്. അപ്പോൾ ഇതിൻ്റെ വീതി വന്നിരിക്കുന്നത് ഈ ഒരു വീതിയിലാണ്, ഇങ്ങനെ ഒരു വീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ കറക്റ്റായിട്ട് തന്നെ ഇപ്പോൾ ഒരു തൂണ് അല്ലെങ്കിൽ ഒരു പില്ലർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു പാറ്റേണിൽ ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ഇനി നേരെ തിരിച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാരലായിട്ട് അല്ലെങ്കിൽ നേരെയുള്ളൊരു പൊസിഷനിൽ പോകാൻ പറ്റും. അപ്പോൾ ഈ പൊസിഷനിലാണുള്ളത്. ഇങ്ങനെ ഒരു ലൈനിൽ കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൽ അതിനെ നമ്മൾ അടുത്ത ലൈൻ അടിക്കുമ്പോൾ ബ്ലെൻഡ് ചെയ്യണം. അതൊക്കെ നമ്മൾ ഗണ്ണിൻ്റെ സെറ്റിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല പെയിൻറ്റിങ്ങിന്. അതിൻ്റെ ഒരു 50% മുകളിൽ കയറി വരുന്ന തരത്തിലാണെങ്കിൽ മാത്രമേ അടുത്തതായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് കറക്റ്റ് എല്ലായിടത്തും ഏകദേശം ഒരേ കനത്തിൽ വരും. ഒരു ഇതിപ്പം ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ ഒരു ലൈനിൽ കൂടെ തന്നെയാണ് പോകുന്നതെങ്കിൽ അത് ഒരു എളുപ്പപണിയാണത്. അപ്പോൾ ഇത് ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ കൂടെ ഗണ്ണ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% ബ്ലെൻഡ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഓവർലാപ്പ് എന്ന് പറയും. അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ കടന്നു പോകും. ഇതിൻ്റെ ആ നമ്മളിപ്പോൾ അടിച്ച് ഇവിടം വരെ ഇവിടെയൊക്കെ ചെറുതായിട്ട് കണികാരൂപത്തിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു പൊസിഷനിൽ കൂടെ തന്നെയാണ് അടുത്തത് പോകുന്നത്. അപ്പോഴേ അതിൻ്റെ ആ ഒരു കറക്റ്റ് പെട്ടല്ലോ, എൻ്റെ റിഫ്ലക്ഷൻ ആണല്ലോ മൊത്തം. അപ്പോൾ നമുക്കിങ്ങനെ അതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഇതിൻ്റെ ഈ മെറ്റീരിയലിൻ്റെ പുറത്തു തൊട്ട് പുറത്ത് തുടങ്ങി അതിൻ്റെ എൻഡ് ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് അവസാനിപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് എഡ്ജൊക്കെ കറക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഈ ഗണ്ണിൻ്റെ സെറ്റിങ്സും അതിൻ്റെ ഉപയോഗിക്കുന്ന രീതി. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ കൈയുടെ കൺട്രോൾ, അതായത് ഈ ഒരു അളവ്. ഇപ്പം ഈ ഇതുമായിട്ട് ഉള്ള ഈ ഒരു അകലം, അതുപോലെ ഇങ്ങനെയുള്ള ചെരിവ്, ഇങ്ങനെ ചെരിച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോകുന്ന പെയിൻറ്റിൻ്റെ അത് കണികയാവുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ കൂടുതലായിട്ട് നൈസായിട്ട് സ്പ്രേ ആവും. പക്ഷേ ഈ മുൻവശം ഈ ഭാഗം മുന്നിലത്തെ ഭാഗം വരുന്നിടം കൂടുതൽ അവിടെ കട്ടി വരും, അങ്ങനെ ഒഴുകും പെയിൻറ്റ് താഴോട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ചെയ്യേണ്ട സാധനം എന്താണോ അതിൻ്റെ കറക്റ്റ് പാരലായിട്ട് വേണം ഈ നോസിൽ ടിപ്പ് വരാൻ എന്ന ഭാഗത്തിന് വേണം അത് പിടിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അതിപ്പോൾ വെട്ടിക്കലാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ എപ്പോഴും ഗണ്ണ് എപ്പോഴും കയ്യിൽ ഫ്ലെക്സിബിളായിട്ട് ആ ഒരു കറക്റ്റ് എങ്ങോട്ട് നമ്മളെ ബോഡി എങ്ങോട്ട് മാറിയാലും അതിനനുസരിച്ച് ഈ ഒരു കറക്റ്റ് ഇതിൽ തന്നെ വേണം നിൽക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അതുപോലെ ഒഴുകി താഴോട്ടിറങ്ങുക, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകണമെങ്കിൽ ആ ഒരു ഗണ്ണിൻ്റെ കയ്യിലുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ പറ്റത്തുള്ളൂ. അത് കുറച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആവും, അത് ചെയ്ത് ചെയ്താവേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗണ്ണിൻ്റെ കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി റിപ്ലൈ ചെയ്യാം. അതല്ല വേറെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.